Computer Graphics in the video like ever come Rikil Kudi Swagadam. Tendamatha algorithm or the flood fill algorithm. Flood fill algorithm in repainting on already painted the vegetiana, already color which fill the vegetiana. ആ ഫിൽ ചെയ്ത് വെച്ചിരിക്കുന്ന കളർ മാറ്റിയിട്ട് പുതിയ കളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ റീപെയിന്റിംഗ് പർപ്പസ് ആണ് ഏതിനുള്ളത്? ഫ്ലഡ് ഫിൽ അൽഗോരിതത്തിനുള്ളത്. ബൗണ്ടറി ഫിൽ അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് റീജിയന് പുതിയതായിട്ട് നമ്മൾ കളർ കൊടുക്കുകയുള്ളായിരുന്നു. എന്നാൽ ഇവിടെ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു ക്ലോസ്ഡ് റീജിയൻ ഓൾറെഡി ഫിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഫിൽ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതിനെ മാറ്റിയിട്ട് മറ്റൊരു പുതിയ കളറിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഫ്ലഡ് ഫിൽ അൽഗോരിതം. നമ്മുടെ കൺസെപ്റ്റ് സെയിം തന്നെയാണ്. ബൗണ്ടറി ഫില്ലിലാണെങ്കിലും ഫ്ലഡ് ഫില്ലിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്ലോസ്ഡ് റീജിയൻ ഉണ്ടായിരിക്കണം നമുക്ക് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ക്ലോസ്ഡ് ഏരിയ ഉണ്ടായിരിക്കണം. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഇൻറ്റീരിയർ റീജിയൻ വിത്ത് എ കളർ. ഞാൻ ഇത് ക്ലോസ്ഡ് റീജിയൻ ചൂസ് ചെയ്തിരിക്കുന്നു. ഈ റീജിയൻ ഓൾറെഡി ബ്ലാക്ക് കളർ എന്ന് പറയുന്ന കളർ വെച്ചിട്ട് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ബ്ലാക്ക് കളറിലുള്ള ഒരു ക്ലോസ്ഡ് റീജിയൻ ഇതിനെ എനിക്ക് മറ്റൊരു കളറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്തിലെ ഒരു പിക്സലിനെയോ ഇതിനകത്തെ ഒരു പിക്സൽ ഇൻറ്റീരിയർ പിക്സലിനെ ഞാൻ ചൂസ് ചെയ്തു. ഇതിനെ നമ്മൾ മുമ്പേ ഒരു പേര് പറഞ്ഞായിരുന്നു. ഈ ചൂസ് ചെയ്ത പിക്സലിന് എന്താണ്? സീഡ് എന്നാണ് പറയുന്നത്. അപ്പം ഞാനൊരു സീഡ് പിക്സലിനെ ഒരു സീഡായിട്ട് ഒരു പിക്സലിനെ ചൂസ് ചെയ്തു. ആ പിക്സലിൻ്റെ നെയിം എന്താണ്? എക്സ് വൈ എന്നാണ് നെയിം. ഇനി അടുത്ത എന്താണ്? ആ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പിക്സലിനൊരു കളറോടുകൂടിയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഏതൊരു സർഫസിനെയാലും ഏതൊരു പിക്സലിനെയാലും ചൂസ് ചെയ്യുമ്പോൾ ഓൾറെഡി അതിനൊരു കളർ കൊടുത്താണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഞാൻ ചൂസ് ചെയ്ത പിക്സലിനെ ഗെറ്റ് കളർ ഓഫ് ദി ഇൻറ്റീരിയർ പിക്സൽ. ഇതിന് ഞാൻ പുതിയ കളർ കൊടുക്കുകയും വേണം അല്ലേ. അപ്പം ഞാൻ കളർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ യൂസ് ചെയ്തു. ഇതിനകത്തേക്ക് ഈ ചൂസ് ചെയ്ത പിക്സലിനൊരു കളറോടുകൂടി ചൂസ് ചെയ്യണം. എന്താണ് കളർ കൊടുത്തിരിക്കുന്നത്? ഒരു പുതിയൊരു കളർ ഞാൻ ചൂസ് ചെയ്തു, ഗെറ്റ് ചെയ്തു. ഇനി എനിക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ കളർ എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയതായിട്ട് ചൂസ് ചെയ്ത കളറാണ് അല്ലേ. ഈ കളറും ഓൾഡ് കളർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീവിയസ് കളർ. നമ്മൾ പറഞ്ഞു ഓൾറെഡി ഫിൽഡ് ആണ് ഇതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ പ്രീവിയസ് കളറാണ് ഓൾഡ് കളർ എന്ന് പറയുന്നത്. ന്യൂ കളർ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂലി സെലക്റ്റഡ് കളറാണ്. അപ്പം ഈ കളർ എന്ന് പറയുന്ന വേരിയബിളിനകത്തിലേക്കാണ് ഞാൻ പുതിയ ഒരു പിക്സലിനെ ചൂസ് ചെയ്യുന്നത് വിത്ത് കളർ. ആ കളർ എന്ന് പറയുന്നത് ഓൾഡ് കളറിന് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഈക്വൽ ആണെങ്കിൽ എന്താണ്? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അല്ലേ. കാരണം ഓൾറെഡി നമ്മൾ സെലക്ട് ചെയ്ത കളറും നമ്മളിപ്പോൾ ചൂസ് ചെയ്ത കളറും സെയിം ആണ്. അപ്പം എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല. അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് പിക്സൽ എക്സ് വൈ ഈക്വൽ ടു ന്യൂ കളർ. ന്യൂ കളർ വെച്ചിട്ട് നമുക്ക് ഈ പിക്സലിനെ സെറ്റ് ചെയ്യാം. എവിടം വരെ ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണം? കണ്ടിന്യൂ അണ്ടിൽ ഓൾ പിക്സൽ ഇൻസൈഡ് ദി റീജിയൻ ആർ റീപ്ലേസ്ഡ് യൂസിങ് ന്യൂ കളർ. നമ്മൾ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഇത്രയും റീജിയനെ നമ്മൾ പുതിയതായിട്ട് ചൂസ് ചെയ്ത കളർ വെച്ചിട്ട് ഇത് ഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എവിടം വരെ ഈ ഒരു ക്ലോസ്ഡ് റീജിയൻ നമ്മൾ ചൂസ് ചെയ്ത പുതിയ കളർ വെച്ചിട്ട് സെറ്റ് ആവുന്നിടം വരെ നമ്മൾ, അല്ലെങ്കിൽ ഫില്ല് ആവുന്നിടം വരെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പം നമ്മളൊരു സീഡ് പിക്സലിനെ കണ്ടുപിടിച്ചു. ആ സീഡ് പിക്സലിനെ ബേസ് ചെയ്തുകൊണ്ട് ബാക്കി എല്ലാ റീജിയനും കളർ ചെയ്തു എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. പക്ഷേ എങ്ങനെ, ഹൗ ടു സെലക്ട് നെക്സ്റ്റ് പിക്സൽ? അപ്പം നമ്മൾ ഇതൊരു സീഡ് പിക്സലാണെങ്കിൽ ഈ സീഡ് പിക്സലിനെ ബേസ് ചെയ്തുകൊണ്ട് ആ ഒരു റീജിയൻ മൊത്തം കളർ ചെയ്യണമല്ലോ. അപ്പം തൊട്ടടുത്ത പിക്സലിനെ എങ്ങനെ ചൂസ് ചെയ്യാം, ഇതാണ് നമുക്കിനി നോക്കേണ്ടത്. അതറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഫുൾ റീജിയനെ കളർ ചെയ്തെടുക്കാൻ പറ്റൂ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് മെത്തേഡ് ഉണ്ട്. അത് ബൗണ്ടറി ഫില്ലിലായാലും ഫ്ലഡ് ഫില്ലിലായാലും ഈ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് നെക്സ്റ്റ് പിക്സലിനെ ചൂസ് ചെയ്യാൻ പറ്റൂ. അതിൻ്റെ പേരാണ് ഫോർ കണക്റ്റഡ് മെത്തേഡ് ഓർ എയ്റ്റ് കണക്റ്റഡ് മെത്തേഡ്. ഒന്നുകിൽ ഫോർ കണക്റ്റഡ് മെത്തേഡ് യൂസ് ചെയ്യാം, അല്ല എങ്കിൽ എയ്റ്റ് കണക്റ്റഡ് മെത്തേഡ് യൂസ് ചെയ്ത് വേണം നമ്മൾ തൊട്ടടുത്ത പിക്സലിനെ, ഒരു സീഡ് പിക്സലിൽ നിന്നും മറ്റൊരു പിക്സലിനെ ചൂസ് ചെയ്യാൻ. എന്താണ് ഫോർ കണക്റ്റഡ് മെത്തേഡ് അല്ലെങ്കിൽ എന്താണ് എയ്റ്റ് കണക്റ്റഡ് മെത്തേഡ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ എയിം എന്താണ്? ഒരു സീഡ് പിക്സലിനെ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത പിക്സലിനെ ചൂസ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ടോട്ടൽ റീജിയനെ കളർ ചെയ്യണം. അതിനു വേണ്ടിയിട്ട്
ആദ്യമേ ഞാൻ ഫോർ കണക്റ്റഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നു. നമുക്കറിയാം ഇതൊരു ഗ്രാഫാണ്, ഇത് എക്സ് ആക്സും ഇത് വൈ ആക്സുമാണ്. ഈ ഗ്രാഫിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, എക്സും വൈയും സീറോ. അതുപോലെ തന്നെ താഴോട്ട് വരും തോറും വൈയുടെ വാല്യൂ മാക്സിമവും റൈറ്റിലേക്ക് പോകും തോറും എക്സിൻ്റെ വാല്യൂ മാക്സിമവുമാണ്. അപ്പം ഞാൻ ചൂസ് ചെയ്ത പിക്സൽ എക്സ് വൈ ആണ് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു അല്ലേ. അപ്പം ഇത് എക്സ് വൈ ആണ് എങ്കിൽ ഇതിൻ്റെ എക്സ് എന്ന് പറയുന്ന ഇതും വൈ എന്ന് പറയുന്നത് ഈ ലൊക്കേഷനുമാണല്ലോ. അപ്പം ഈ റോയെ നമുക്ക് വൈ ആയിട്ടും ഈ കോളത്തിനെ നമുക്ക് എക്സ് ആയിട്ടും എടുക്കാം. ഈ കോളം എക്സ് ആണെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ കോളത്തിനെ നമുക്ക് എന്ത് പറയാം, എക്സ് മൈനസ് വൺ എന്ന് പറയാം. എന്നാൽ തൊട്ടടുത്ത കോളത്തിനെയോ എക്സ് പ്ലസ് വൺ എന്ന് പറയാം. അതേപോലെ തന്നെ ഇത് വൈ ആണെങ്കിൽ ഇതിന് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ. അപ്പം മുകളിലോട്ട് പോകും തോറും മൈനസ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പം ഇത് വൈ ആണെങ്കിൽ ഈ കോളം ഈ റോ എന്തായിരിക്കും, വൈ മൈനസ് വൺ ആയിരിക്കും. ഈ റോയോ വൈ പ്ലസ് വൺ ആയിരിക്കും. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പം ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ ഈ എക്സ് വൈ എന്ന് പറയുന്ന പിക്സലിനെ ചൂസ് ചെയ്തു, അതിന് കളർ കൊടുത്തു. കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത പിക്സലിനെ ചൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, അതിൻ്റെ ലെഫ്റ്റ് ഫോർ കണക്റ്റഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ തൊട്ടടുത്തുള്ള നാല് സെല്ലാണ് ചൂസ് ചെയ്യുന്നത്. തൊട്ടടുത്തുള്ള സെൽ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, ലെഫ്റ്റിലെ സെല്ല്, റൈറ്റിലെ സെല്ല്, ടോപ്പിലെ സെല്ല്, ബോട്ടത്തിലെ സെല്ല്. ഈ നാല് സെല്ലാണ് ഇനി അടുത്തായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഏതിനു വേണ്ടിയിട്ട്, കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഏതാണ്, ലെഫ്റ്റ് ആണ്. ലെഫ്റ്റ് എങ്ങനെ ചൂസ് ചെയ്യാം, എക്സിൻ്റെ വാല്യൂ എന്തായി മാറും, എക്സ് മൈനസ് വൺ ആണ്. വൈയുടെ വാല്യൂ, വൈ സെയിം റോ തന്നെയാണല്ലേ, അപ്പോൾ വൈയുടെ വാല്യൂ വൈ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റിൻ്റെ പൊസിഷൻ എന്താണ്, എക്സ് മൈനസ് വൺ കോമ വൈ ആണ്. അതേപോലെ തന്നെ റൈറ്റോ, റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൺ ആയി കഴിഞ്ഞു. വൈ എന്ത് തന്നെയാണ്, സെയിം വൈ തന്നെയാണ്. അപ്പം ലെഫ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൺ വൈ, റൈറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൺ വൈ ആണ്. ഇനി അടുത്തത് നമുക്ക് ഫില്ല് ചെയ്യേണ്ട ഏത് റീജിയനാണ്, ടോപ്പ് റീജിയനാണ്. ടോപ്പിൻ്റെ വാല്യൂ എന്താണ്, ആ എക്സ് സെയിം തന്നെയാണ് അല്ലേ. ടോപ്പായാലും ബോട്ടമായാലും എക്സ് സെയിം തന്നെയാണ്, പക്ഷേ വൈയുടെ വാല്യൂ ചേഞ്ച് ആവും. വൈ എന്തായി മാറും, മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ വൈ മൈനസ് ആയിക്കൊണ്ടേയിരിക്കും, ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. അപ്പം ഇവിടെ വൈ ആണെങ്കിൽ ഇവിടെ എന്താണ്, വൈ മൈനസ് വൺ ആണ്. ഇപ്പം ടോപ്പിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സ് കോമ വൈ മൈനസ് വൺ. ഇനി ബോട്ടത്തിൻ്റെ വാല്യൂ സെയിം എക്സ് തന്നെയാണ് അല്ലേ, വൈ ഇൻക്രീസ് ആവും, വൈ പ്ലസ് വൺ ആയി മാറും. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫോർ കണക്റ്റഡ് മെത്തേഡിനകത്ത് നമ്മുടെ തൊട്ടടുത്ത അതായത് നൈബറിംഗ് പിക്സൽസിനെ ചൂസ് ചെയ്യുന്നത്. എന്നാൽ എന്താണ് എയ്റ്റ് കണക്റ്റഡ് മെത്തേഡ്, ആ ഈ സെയിം പ്രോസസ്സ് തന്നെയാണ്, പക്ഷേ ഇവിടെ ചൂസ് ചെയ്യുന്നത് നൈബറിംഗ് എയ്റ്റ് പിക്സൽസിനെയാണ്. നമ്മൾ ഈ കോർണർ പിക്സലിനെയും കൂടി ഇതിനകത്ത് ചൂസ് ചെയ്യും. ഇവിടെ നാല് പിക്സലിനെ അതായത് ലെഫ്റ്റും റൈറ്റും ടോപ്പും ബോട്ടോ മാത്രമായിരുന്നു ചൂസ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഡയഗണൽ പിക്സലിനെയും കൂടെ കോർണർ പിക്സലിനെയും കൂടെ ചൂസ് ചെയ്യും. അത്രയുമേ ഉള്ളൂ വ്യത്യാസം, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. നമ്മുടെ ലെഫ്റ്റും റൈറ്റും ടോപ്പും ബോട്ടവും ചൂസ് ചെയ്യുന്ന ഇതേ മെത്തേഡ് തന്നെയാണ്. എന്നാൽ നമുക്ക് ഇനി എന്തൊക്കെയുണ്ട്, ഈ ഒരു കോർണറുണ്ട്. ഈ ഒരു കോർണർ എങ്ങനെയാണ്, ലെഫ്റ്റിലെ ടോപ്പ് കോർണറാണ്. ലെഫ്റ്റ് ടോപ്പ്, ലെഫ്റ്റ് ടോപ്പ് എന്ന് പറയുമ്പം എക്സിൻ്റെ വാല്യൂ ചേഞ്ച് ആയിട്ടുണ്ട്, വൈയുടെ വാല്യൂ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. എക്സിൻ്റെ വാല്യൂ എന്തായി മാറും, എക്സ് മൈനസ് വൺ ആവും, വൈയുടെ വാല്യൂ വൈ മൈനസ് വൺ ആവും. ലെഫ്റ്റ് ടോപ്പിലെ വാല്യൂ എക്സ് മൈനസ് വൺ കോമ വൈ മൈനസ് വൺ ആണ്. അതേപോലെ തന്നെ അടുത്ത ഏത് കോർണറാണ്, ഇവിടെയാണ്, ടോപ്പിലെ റൈറ്റ് ആണ്. ടോപ്പിലെ റൈറ്റ് ആകുമ്പോഴും എക്സിൻ്റെയും വൈയുടെയും വാല്യൂ മാറുന്നുണ്ട് അല്ലേ. എക്സിൻ്റെ വാല്യൂ എക്സ് പ്ലസ് വൺ ആയി മാറും, വൈയുടെ വാല്യൂ വൈ മൈനസ് വൺ ആയി മാറും. അപ്പം ടോപ്പ് റൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൺ കോമ വൈ മൈനസ് വൺ. ഇനി നമുക്ക് വേണ്ടത് ഇതാണ്, ഈ രണ്ട് കോർണറാണ് അല്ലേ. ഈ കോർണറിൻ്റെ വാല്യൂ എന്താണ്, ആ എക്സിൻ്റെ വാല്യൂ ഈ പോയിൻ്റ് ഏതാണ്, ബോട്ടം ലെഫ്റ്റ് ആണ് അല്ലേ. ബോട്ടം ലെഫ്റ്റ് എന്ന് പറയുമ്പം എക്സിൻ്റെ വാല്യൂ എക്സ് മൈനസ് വണ്ണും വൈയുടെ വാല്യൂ വൈ പ്ലസ് വണ്ണും ആയി മാറും. ബോട്ടം ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൺ കോമ വൈ പ്ലസ് വൺ. അടുത്ത ഇതാണ്, ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ബോട്ടം റൈറ്റ് ആണ് അല്ലേ. ബോട്ടം റൈറ്റിലെ വാല്യൂ എന്താണ്, എക്സിൻ്റെ വാല്യൂ എക്സ് പ്ലസ് വണ്ണും വൈയുടെ വാല്യൂ വൈ പ്ലസ് വണ്ണും ആണ്. അപ്പോൾ ബോട്ടം റൈറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൺ കോമ വൈ പ്ലസ് വൺ. അപ്പം ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ എന്ത് ചൂസ് ചെയ്യുന്നത്,
ഒരു സീഡ് പോയിന്റിൽ നിന്നും തൊട്ടടുത്തുള്ള പിക്സൽസിനെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ബൗണ്ടറി ഫിൽ ആയാലും ഫ്ലഡ് ഫിൽ ആയാലും കംപ്ലീറ്റ് റീജിയനെ ചൂസ് ചെയ്ത് ഫിൽ കളർ കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. ക്ലിയർ ആണല്ലോ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.